ഇത് നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒരു കേക്ക് അല്ല, റോബസ്റ്റ ബനാന കൊണ്ടാണ് ഈ കേക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ റോബസ്റ്റ പഴം നല്ല പഴുത്തു പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ആ പഴം വെച്ചിട്ട് നമുക്ക് നല്ല കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയാണ് ഈ കേക്ക്. അപ്പൊ നമുക്ക് ഈ ബനാന കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ബനാന കേക്കിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ റോബസ്റ്റ പഴമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പഴം ചെറുതാണെന്നുണ്ടെങ്കിൽ മൂന്ന് പഴം എടുക്കണം. ബനാന ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. ഒരു കപ്പ് പൗഡർ ഷുഗർ ആണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ പകുതി നമുക്ക് ഈ ബനാനയിലേക്ക് ഇട്ടു കൊടുക്കാം. അര കപ്പ് സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 125 ml ആണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം അരിച്ചാൽ മതിയാവും. റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 1 pinch ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1 teaspoon വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ ബാലൻസ് 1/2 കപ്പ് ഷുഗർ നമുക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് ബീറ്റ് ചെയ്യാം. ഇത്രയും ബീറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ ബനാന മിക്സ് വേറൊരു വലിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ ബനാന മിക്സിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ള് ഈ ബനാന മിക്സിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചത് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ ഒരു കൺസിസ്റ്റൻസി. നിങ്ങൾക്ക് തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ എനിക്കിവിടെ മിൽക്ക് ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇത് 7 inch ഒരു സ്ക്വയർ കേക്ക് ടിൻ ആണ്. ഇതിൽ ഞാൻ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്ന് സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു കടായി പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു വെയിറ്റ് കൂടി വെച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഒരു 30 to 40 minutes നമുക്ക് ബേക്കായി കിട്ടും. minutes ആയപ്പോഴാണ് ബേക്കായിട്ടുള്ളത്. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുന്ന അന്ന് തന്നെ എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവത്തില്ല, അടുത്ത ദിവസം എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും നല്ല മണമൊക്കെയാണ്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് 650 grams ആണ് ഈ കേക്കിന്റെ വെയിറ്റ് ഉള്ളത്. അപ്പൊ ഞാൻ നമ്മള് 12 pieces ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ആണ് കണ്ടോ, നല്ല സോഫ്റ്റ് ആണ് കേക്ക്, നല്ല ടേസ്റ്റും ആണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.